കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. ഒറ്റപ്പിതകിന് 24 കേരള വിഷൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു ബട്ടണിൽ അമർത്തിയാൽ നിങ്ങൾക്ക് 24 ലഭിക്കും. അപ്പോൾ മറക്കണ്ട, സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബട്ടണിൽ അമർത്തുക, നിങ്ങൾക്ക് 24 ലഭിക്കും. കേരള വിഷനിലെ വരിക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. രാഹുൽ വിജയൻ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് അടച്ച ശബരിമലയിലേക്കുള്ള കാനനപാത പുല്ലുമേട് വഴിയുള്ള പാത തുറന്നു എന്ന വാർത്ത വരുന്നു. മഴ മുന്നറിയിപ്പുകൾ പിൻവലിച്ച സാഹചര്യത്തിലാണ് പാത തുറക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ വന്യജീവി സാന്നിധ്യമുള്ള സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ രാവിലെ 7 മണി മുതൽ തീർത്ഥാടകരെ ഇതുവഴി കടത്തിവിടൂ. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ഇടിച്ച ശേഷം കാർ നിർത്താതെ പോയി. വിദ്യാർത്ഥിയുടെ കാറിലൂടെ കാർ കയറിയിറങ്ങി. ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിക്കാണ് പരിക്കേറ്റത്. അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, യഥാർത്ഥത്തിൽ ഈ വണ്ടി നിർത്തിയില്ല എന്നുള്ളത് വലിയ അപരാധമായി പോയി, പറയൂ. എസ് കെ, ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശബരി. ശബരി സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു പോവുകയായിരുന്നു. റോഡിൻ്റെ ഒരു വശത്തുകൂടെ ചേർന്നായിരുന്നു ശബരി പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ കാറ് ഈ റോഡിൻ്റെ വശത്തുകൂടെ ചേർന്ന് വന്ന് ശബരിയുടെ കാലിൽ കൂടി കയറി പോകുന്നത്. ഈ സമയം ബഹളം വെച്ച് നാട്ടുകാരടക്കം ഓടിക്കൂടി ശബരി അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. എപ്പോഴും ഈ കാറ് നിർത്താതെ അവിടുന്ന് പോവുകയായിരുന്നു. ഒരു ബെൻസ് കാറാണ് ഇടിച്ചിട്ട് നിർത്താതെ പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉടൻ തന്നെ ശബരിയെ ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലതു കാൽപാദത്തിൽ പൊട്ടലേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരേക്കും ഈ കാർ ഉടമയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ CCTV അടക്കമുള്ളവ പരിശോധിച്ച് വരികയാണ്. താങ്ക് യു.